എം ടി വാസുദേവൻ നായർ രചനയും സംവിധാനവും നിർവഹിച്ച നിർമ്മല്യം റിലീസായിട്ട് 50 വർഷത്തെ കഴിഞ്ഞു. മലയാള സിനിമയിലെ എണ്ണപ്പെട്ട ചലച്ചിത്രങ്ങളിൽ ഒന്നാണ് നിർമ്മല്യം എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. മലയാളത്തിൽ രാഷ്ട്രപതിയുടെ അവാർഡ് നേടിയ 3-ാമത്തെ സിനിമ കൂടിയാണ് നിർമ്മല്യം. ആദ്യത്തേത് ചെമ്മീനായിരുന്നു, 2-ാമത്തേത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്വയംവരമായിരുന്നു, 3-ാമത്തേത് എം ടിയുടെ നിർമ്മല്യമായിരുന്നു. മലയാള സിനിമയിൽ നവതരംഗം ആരംഭിച്ചത് എം ടി രചനയും പി എൻ മേനോൻ സംവിധാനവും നിർവഹിച്ച ഓളവും തീരവും എന്ന സിനിമയിലായിരുന്നു എന്നാണ് നിരൂപകന്മാരുടെ പൊതുവായ അഭിപ്രായം. അത് 1969 റിലീസായത്. 1972 അടൂരിൻ്റെ സ്വയംവരം, 1973 എം ടിയുടെ നിർമ്മല്യം, 1974 അരവിന്ദിൻ്റെ ഉത്തരായണം, 1975 കെ ജി ജോർജിൻ്റെ സ്വപ്നാടനം. അത്രയൊക്കെ ആയപ്പോഴത്തേക്ക് മലയാള സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമാ രംഗത്ത് മാത്രമല്ല ലോക സിനിമയിൽ തന്നെ ഒരു ഇരിപ്പിടം കിട്ടി എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ എം ടിയുടെ ആദ്യത്തെ സംവിധാന സംരംഭം കൂടിയാണ്. ഇതിൻ്റെ നിർമ്മാണം നിർവഹിച്ചതും അദ്ദേഹം തന്നെയാണ്. നോവൽ ഫിലിംസ് എന്ന ടൈറ്റിലാണ്, എന്ന ബാനറിലാണ് ഈ സിനിമ നിർമ്മിച്ചത്. പാലക്കാട് ജില്ലയിലെ മൂക്കുതല എന്ന സ്ഥലത്തുമാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നടന്നത്. ഇതൊക്കെ ഇപ്പോൾ ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ സിനിമ ാണ് സുകുമാരൻ എന്ന നടൻ അഭിനയ ജീവിതത്തിൽ പ്രവേശിക്കുന്നത്. രവി മേനോൻ ആണ് ഇതിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. സുമിത്ര എന്ന നടിയായിരുന്നു നായിക എന്ന് പറയാവുന്ന റോളിലുണ്ട്. പക്ഷേ ഈ സിനിമയിൽ നിറഞ്ഞ് കവിഞ്ഞ് നിന്നത് പി ജെ ആൻ്റണി അവതരിപ്പിച്ച വെളിച്ചപ്പാട് എന്ന കഥാപാത്രമാണ്. ഈ വെളിച്ചപ്പാടായിട്ട് അഭിനയിച്ചതിന് പി ജെ ആൻ്റണിക്ക് ഭരത അവാർഡ് കിട്ടി. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയ വേഷത്തിൽ കവിയൂർ പൊന്നമ്മയാണ് അഭിനയിച്ചത്. ഇതിലെ വില്ലൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കുഞ്ഞാണ്ടിയായിരുന്നു. വിചാരിച്ചാലും അവിടെ എത്തുമ്പോൾ ഈ സിനിമ മലയാളത്തിലെ എണ്ണപ്പെട്ട സിനിമകളിലൊന്നായിരുന്നു എന്ന് മാത്രമല്ല അതിപ്പോഴും അനുസ്മരിക്കുന്നു. എം ടി വാസുദേവൻ നായർ തന്നെ ഇടയ്ക്ക് പറയാറുണ്ട്, 1972-73 കാലത്തായതുകൊണ്ടാണ് ഇങ്ങനൊരു സിനിമ നിർമ്മിക്കാൻ സാധിച്ചത്. ഇപ്പോഴാണെങ്കിൽ ഇങ്ങനൊരു സിനിമ എടുത്താൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. കാരണം അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇവിടെ ഈ തീവ്രവാദവും മതമൗലികവാദവും ഒക്കെ ശക്തിപ്പെട്ടതുകൊണ്ട് ഇതിൻ്റെ അവസാന ഭാഗം, പ്രത്യേകിച്ച് ഈ വെളിച്ചപ്പാടായിട്ട് അഭിനയിക്കുന്ന നടൻ തല വെട്ടിപ്പൊളിച്ച് ചോര ഭഗവതിയുടെ മുഖത്തേക്ക് തുപ്പുന്നതാണ് അവസാന രംഗം. അങ്ങനെ ഒരു ക്ലൈമാക്സ് ഈ സിനിമയ്ക്ക് ഉണ്ടാകുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് സാധിക്കുകയില്ല. ആളുകൾ സിനിമാ തിയേറ്റർ കത്തിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അക്രമം ചെയ്യുകയോ ചെയ്യും എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിക്കാറുള്ളത്. പക്ഷേ നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു സിനിമയ്ക്ക് പ്രസക്തി ഉണ്ടോ എന്നുള്ള വേറെ ചോദ്യമാണ്. ഈ 1973 എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ 4 ക്ഷേത്രങ്ങളാണ് അന്നുണ്ടായിരുന്നത്. പ്രധാനമായിട്ട് 4 ക്ഷേത്രങ്ങളാണ്. 4 ക്ഷേത്രങ്ങളും ഏതാണ്ട് ഈ സിനിമയിൽ കാണുന്ന ക്ഷേത്രങ്ങൾ പോലെ ജീർണാവസ്ഥയിലായിരുന്നു. ഈ സിനിമയിൽ കാണുന്ന പോലെ ആ നിലയിലാണ്. അത്ര തന്നെ വലിയ ക്ഷേത്രങ്ങളല്ല ഇത് 4 എന്നിരിക്കും, ജീർണാവസ്ഥയിലാണ്, വളരെ ദയനീയ അവസ്ഥയിലാണ്. ഒരേ പൂജാരിയാണ് 2 ക്ഷേത്രങ്ങളിൽ പൂജ നടത്തിയത്. അങ്ങനെ നിത്യനിദാന ചടങ്ങുകൾ പോലും ഇത് നടക്കാതെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇത് പലതും പോയിക്കൊണ്ടിരുന്നത്. അവിടെ നടപരവും കുറവായിരുന്നു, അതനുസരിച്ച് ഈ പൂജാരിമാർക്കും ദക്ഷിണയും കുറവായിരുന്നു. ഇത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുമല്ല 4. പക്ഷേ പിന്നീട് 1990കളുടെ അവസാനം അല്ലെങ്കിൽ 2000 വർഷത്തിനൊക്കെ മുമ്പായിട്ട് ഈ ക്ഷേത്രങ്ങൾ 4 പുനരുദ്ധരിക്കപ്പെട്ടു. അവയുടെ ജീർണത മാറ്റി മിക്കവാറും സ്ഥലത്ത് പുനഃപ്രതിഷ്ഠയെ നടത്തി. 4 സ്ഥലത്തും കൊടിമരമുണ്ടായി, ഉത്സവം ഗംഭീരമായിട്ട് നടത്താൻ തുടങ്ങി. അമ്പല കമ്മിറ്റികൾ വളരെ സജീവമായി, അവർ നടന്ന് പണം പിരിക്കാൻ തുടങ്ങി, ആളുകൾ പണം കൊടുക്കാനും തുടങ്ങി. അപ്പോൾ ഈ ദേവസ്വവും ബ്രഹ്മസ്വവും ഇല്ലാതായ സാഹചര്യത്തിലാണ് ഈ ക്ഷേത്രങ്ങൾ ജീർണാവസ്ഥയിലേക്ക് പോയത്. അതിൻ്റെ പരാധീനതകളെ മറികടന്ന് ഈ ക്ഷേത്രങ്ങൾ ജീർണാവസ്ഥയിൽ നിന്ന് പുനരുദ്ധരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് തിരിച്ചു. മാത്രമല്ല അതിൽ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ വെൽബീയിങ് മാത്രമല്ല, 4 ക്ഷേത്രങ്ങളോട് ചേർന്ന് ഓഡിറ്റോറിയങ്ങളുണ്ടായി. 4 സ്ഥലത്ത് ഉത്സവം ഗംഭീരമായിട്ട് നടക്കാൻ തുടങ്ങി. കഥകളി, ഓട്ടംതുള്ളൽ, പാടകം മുതലായ ക്ഷേത്ര കലകൾ തിരിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ
പണ്ടും ഉണ്ടായിരുന്നു ഈ കുംഭമാസത്തിൽ ആരംഭിക്കുന്ന കളമെഴുത്തും പാട്ടും, അത് ഭദ്രകാളിയുടെ ക്ഷേത്രമാണ്. ആ കുംഭമാസത്തിൽ കുംഭമാസം ഒന്നാം തീയതി ആരംഭിക്കുന്ന കളമെഴുത്തും പാട്ടും ഉത്സവം കഴിഞ്ഞാലും മേടവും ഇടവവും കഴിഞ്ഞ് കർക്കിടക മാസത്തിലേക്കും ചിങ്ങമാസത്തിലേക്കും വരെ നീണ്ടുപോകാൻ തുടങ്ങി. കാരണം അത്രയധികം ആളുകൾ ഈ വഴിപാട് കഴിക്കാൻ തുടങ്ങി. അത് ഈ വഴിപാട് നടത്തുന്നത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളും അതനുസരിച്ച് മെച്ചപ്പെട്ടു. അപ്പം മൊത്തത്തിൽ ഈ ക്ഷേത്രങ്ങൾക്ക് ഒരു സമൃദ്ധി, അല്ലെങ്കിൽ ഒരു ഭേദപ്പെട്ട നിലയിലേക്കെത്തി. മനുഷ്യർ നന്നാവുന്ന കൂട്ടത്തിൽ ദൈവങ്ങളും പച്ച പിടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ നിലയ്ക്ക് ഈ വെളിച്ചപ്പാടിനെ പോലെ ഒരാൾക്ക് അത്രയും ദൈന്യത, അത്രയും ദാരിദ്ര്യത്തിൻ്റെ ആവശ്യമില്ല. പൂജാരിമാരുടെ ജീവിത സാഹചര്യങ്ങളും അതനുസരിച്ച് പുരോഗമിച്ചു എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല. പിന്നെ ഞാൻ രാഷ്ട്രീയമായിട്ട് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നാല് ക്ഷേത്രങ്ങളുടെയും മാനേജ്മെൻറ്റ് അതിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെ പരിപൂർണമായിട്ട് ഒഴിവാക്കി, ഏറെക്കുറെ RSSകാർ പൂർണ്ണമായിട്ട് കൈയടക്കി എന്നുള്ള കൂടി ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ അവരുടെ മാനേജ്മെൻറ്റിൽ ഈ സ്ഥാപനങ്ങൾ, ഈ നാല് ക്ഷേത്രങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നിലയ്ക്ക് നിർമ്മല്യം പോലത്തെ ഒരു സിനിമയ്ക്ക് ആ രീതിയിലുള്ള പ്രസക്തി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അപ്പോൾ കാലം ഒരുപാട് മാറിയിരിക്കുന്നു. 50 കൊല്ലം എന്ന് പറഞ്ഞാൽ ചെറിയ കാലയളവല്ല. 50 കൊല്ലം മുമ്പ് MT സങ്കല്പിച്ച ആ ഭാവനയിൽ കണ്ട, അല്ലെങ്കിൽ അന്ന് യാഥാർത്ഥ്യമായിരുന്ന നിലയിലല്ല ഇന്നിപ്പോൾ ക്ഷേത്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ നിലയിലല്ല ക്ഷേത്ര ജീവനക്കാർ, അല്ലെങ്കിൽ ആ പൂജാരിമാരും കഴിയുന്നത്. ഇത് പറയുമ്പോൾ പൂർണ്ണമായിട്ടും അസത്യമായി പോകാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിലാണ് സത്യത്തിൽ ഈ പൂജ നടത്തുന്ന ആളുകളുടെ സ്ഥിതി വളരെ മോശമായിട്ട് കഴിയുന്നത്. അവർക്ക് ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം വളരെ കുറവാണ്. ദേവസ്വം ബോർഡിലെ LD ക്ലാർക്കിൻ്റെ ശമ്പളം വേണ്ട, പ്യൂണിൻ്റെ ശമ്പളം പോലും ഈ ക്ഷേത്ര ജീവനക്കാർക്ക്, പൂജാരിമാർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. പൂജാരിമാരുടെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്യൂണിൻ്റേതിന് തുല്യമാണ്, Class 4 തുല്യമാക്കി കൊടുത്തിട്ടുണ്ട്. കൊച്ചി ദേവസ്വം ബോർഡിൽ ഇതുവരെ ആയിട്ടില്ല. കൊച്ചി ദേവസ്വം ബോർഡിൽ പൂജാരിമാരിപ്പോഴും അതിന് വേണ്ടിയിട്ട് നിവേദനങ്ങൾ അയക്കി കേസ് നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലബാർ ദേവസ്വം ബോർഡിൽ അതിനേക്കാൾ കഷ്ടമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ഒഴിച്ച് മറ്റെല്ലായിടത്തും ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു. ഈയിടെ ഞാൻ പൂനെയിൽ പോയപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ച, പൂനെയിൽ മാത്രം, പൂന നഗരത്തിലും പരിസരത്തുമായിട്ട് അയ്യപ്പൻ്റെ 18 ക്ഷേത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ. ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞത് മലയാളികൾ മാത്രം ആരാധിക്കുന്ന ഒരു ദേവതയാണ്. മറാഠികളോ ഗുജറാത്തികളോ ഒന്നും അയ്യപ്പനെക്കുറിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ അവിടെ അയ്യപ്പൻ്റെ 18 ക്ഷേത്രം ഉണ്ടാവുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ ഹിന്ദു റിവൈവലിസം എന്ന് പറഞ്ഞ സംഗതി അതിൻ്റെ മൂർധന്യത്തിലെത്തി എന്നുള്ളതാണ്. അതനുസരിച്ചുള്ള രാഷ്ട്രീയ മാറ്റവും മലയാളികളുടെ ഇടയിലുണ്ടായിട്ടുണ്ട്. അമേരിക്കയിൽ ഡാലസിലും ഹ്യൂസ്റ്റണിലും ന്യൂജേഴ്സിയിലും ഒക്കെ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രങ്ങളുണ്ട്. ഗുരുവായൂരപ്പന് തീർച്ചയായിട്ടും ഒരു മലയാളി ദൈവമാണല്ലോ. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നാലോചിക്കുമ്പോഴാണ് MTയുടെ നിർമ്മല്യം ഇപ്പോഴത്തെ കാലത്ത് അപ്രസക്തമായിരിക്കും. ഇനിയിപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് മാത്രമല്ല, മൂലകഥ തന്നെയും അപ്രസക്തമായിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഏതായാലും ഈ സിനിമ 50 കൊല്ലം പൂർത്തിയാക്കിയതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഇതിവിടെ നിർത്തുന്നു. ഇതിൽ സിനിമയല്ല ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്, അത് ഹിന്ദു റിവൈവലിസം എന്തുമാത്രം ഫലപ്രദമായി, എന്തുമാത്രം കാര്യക്ഷമമായിട്ട് നമ്മുടെ നാട്ടിൽ നടപ്പാക്കപ്പെട്ടു എന്ന് നിങ്ങളെ ചിന്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് കുറച്ചെങ്കിലും ഫലവത്തായി കാണും എന്ന് വിചാരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.